ഒരു സാധാരണയുള്ള കൂടിക്കാഴ്ച, അതിലപ്പുറത്തൊന്നുമില്ല. അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ. കോടതി ഇന്ന് കോടതി എന്തോ പറഞ്ഞതായിട്ട് കാണുന്നു. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ മാധ്യമങ്ങൾക്കെതിരെ വിമർശനം വന്നു. കോടതിയിൽ നിലവിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഗവർണർക്ക് എന്നോട് പറഞ്ഞു, നീ ഇത് ചോദിച്ചിട്ടുമില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. അത് സത്യമല്ലേ? ഗവർണർക്കല്ല ഞാൻ നിയമോപദേശം കൊടുക്കുന്നത്, ഗവൺമെന്റിനാണ് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയെ കാണുന്ന, അരോഗ്യ ജനറൽ മുഖ്യമന്ത്രിയെ കാണുന്ന ഇന്ന പ്രത്യേക വിഷയം ചർച്ച ചെയ്യാനില്ല. നിരവധി കാര്യങ്ങൾ കാണും. നിയമോപദേശം കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും, അല്ലാത്ത കാര്യങ്ങളുണ്ടാവും. ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഗവർണർ താങ്കളോട് അഡ്രസ് ചോദിച്ചിരുന്നോ? എന്നോട് എന്തിനാ ഗവർണർ ചോദിക്കുന്നു? അല്ല, ഇന്നലെ പതിവില്ലല്ലോ. ഞാൻ അതിന്റെ അതിന്റെ സ്വാഭാവികമായ നടപടികൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. എന്താണെന്ന് ഇപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നടപടിക്ക് സാധ്യതയുണ്ടോ? നടപടിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളല്ലേ, സാധാരണ ഉണ്ടാകാവുന്ന നടപടികളുണ്ടാവും. മുഖ്യമന്ത്രിയുമായി സാധാരണ നടത്താറുള്ള ചർച്ച എന്ന് മാത്രമാണ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു, കണ്ണൂർ സർവകലാശാല വി സി നിയമനത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് താൻ നിയമോപദേശം തേടിയിട്ടില്ല, പക്ഷേ തേടാതെ തന്നെ നിയമോപദേശം നൽകിയെന്ന് ഗവർണർ പറഞ്ഞിരുന്നു. പക്ഷേ ഗവർണർക്കല്ല താൻ നിയമോപദേശം കൊടുത്തത്, താൻ സർക്കാരിനാണ് നിയമോപദേശം കൊടുത്തത് എന്ന് വ്യക്തമാക്കുകയാണ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. ഇത് പ്രധാനമാണ്. ഇന്നലെയും ഗവർണർ പറഞ്ഞിരുന്നു, ആവശ്യപ്പെടാതെ തന്നെ നിയമോപദേശം അഡ്വക്കേറ്റ് ജനറൽ നൽകിയെന്ന്. റിയ ബേബി ചേരുകയാണ്. റിയ, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയായി എന്ന് എന്തായാലും അഡ്വക്കേറ്റ് ജനറൽ പറയുകയില്ലല്ലോ. എത്ര സമയത്തോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു ചർച്ച? ഏതാണ്ട് 20 മിനിറ്റോളം അഡ്വക്കേറ്റ് ജനറൽ ആലുവ ഗസ്റ്റ് ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. ഈ വി സി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിവാദം നിലനിൽക്കുന്നതിനിടയിലാണ് അദ്ദേഹം ആലുവ ഗസ്റ്റ് ഹൗസിലെത്തുകയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളിലാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു കൃത്യമായ പ്രതികരണം നൽകിയില്ല. ഒരു അഡ്വക്കേറ്റ് ജനറൽ എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുമായി താൻ കൂടിക്കാഴ്ച നടത്തിയതാണ്. അത് സ്വാഭാവികമായ നടപടിയാണ്. അതിൽ ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടായി, ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കാനാകില്ല എന്നതാണ് അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്. ഈ വിഷയത്തിൽ സർക്കാരിന് മുന്നിൽ ഗവർണറുടെ പ്രതികരണമുണ്ട്, അതോടൊപ്പം തന്നെ നിയമപ്രശ്നങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ ഒരു കൂടിക്കാഴ്ച തന്നെയായിരുന്നില്ലേ ഇന്ന് നടന്നത്? ആലുവ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി എത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അഡ്വക്കേറ്റ് ജനറൽ ഇവിടേക്ക് എത്തുകയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഈ കൂടിക്കാഴ്ച. പക്ഷേ അദ്ദേഹം പ്രത്യക്ഷമായി കാര്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. സ്വാഭാവികമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. എ ജിയും മുഖ്യമന്ത്രിയും പതിവായി കൂടിക്കാഴ്ച നടത്താറുണ്ട്. അത്തരമൊരു കൂടിക്കാഴ്ച അദ്ദേഹം കൊച്ചിയിലെത്തിയപ്പോൾ നടത്തിയതായിരുന്നു എന്നൊരു സാധാരണ പ്രതികരണമായിരുന്നു എ ജിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ എന്തായാലും ഈ വിഷയത്തിൽ നിർണായകമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയും എ ജിയുമായി സംസാരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത്രയും വിവാദമായി നിൽക്കുന്നു. ഗവർണറുടെ പരസ്യ പ്രതികരണം വരുന്നു, മുഖ്യമന്ത്രി വരുന്നു, ഗവർണർ നിയമ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ വ്യക്തമാക്കുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ കൊച്ചിയിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ എ ജി നേരിട്ടെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹം ഇക്കാര്യങ്ങളിൽ ഒരു പരസ്യ പ്രതികരണം നടത്താറുണ്ട്. പക്ഷേ കണ്ണൂർ സർവകലാശാല വി സി നിയമനത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷമാണ് താൻ ഫയലിൽ ഒപ്പിട്ടത് എന്നാണ് ഗവർണർ പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു നിയമോപദേശം താൻ നൽകിയിട്ടില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ പറയുകയാണ്. നിയമോപദേശം കൊടുത്തത് സർക്കാരിനാണെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് പറഞ്ഞത്. തുടർ നിയമനവും പുനർ നിയമനവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഗവർണർ ചൂണ്ടിക്കാണിച്ചതാണ്. ഇക്കാര്യം ഗവർണർ പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശവുമായി മറ്റൊരു നിയമോപദേഷ്ടാവ് എത്തിയപ്പോൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒപ്പ് ആ നിയമോപദേശത്തിൽ ഇല്ല എന്ന് പറഞ്ഞതായി ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് അതേ ദിവസം തന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒപ്പുമായി സർക്കാരിൻ്റെ പ്രതിനിധി വീണ്ടും രാജ്ഭവനിൽ എത്തുകയും തുടർന്നാണ് താൻ കണ്ണൂർ വി സി നിയമനത്തിന് അംഗീകാരം നൽകിയതെന്നുമാണ് ഗവർണർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിക്കുള്ള കത്തിലും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ താൻ ഗവർണർക്ക് നിയമോപദേശം നൽകിയിട്ടില്ല എന്ന് പറയുകയാണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്.